ഹേയ് ഗൈസ്, അപ്പോൾ പൊളിക്കാനും പൊളിച്ചെടുക്കാനും ഗെയിം ക്രാഫ്റ്റ് മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാ അമ്മച്ചവർക്കും ഒരു സ്വാഗതം. സോ ഗൈസ്, നമ്മൾ പിന്നെയും വന്നൊക്കെയാണ് നമ്മുടെ ഫിഷ് ഗെയിമായിട്ട്. യെസ്, സോ നമ്മൾ അന്ന് ഈ ഒരു ഗെയിമിന്റെ ഈ ഒരു ഭാഗം ലൈവിലായിരുന്നു ചെയ്തായിരുന്നത്. നമ്മളിപ്പോൾ ഒരു കാട്ടിലകപ്പെട്ടിരിക്കുകയാണ് ഗൈസ്, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. ഓക്കെ, സോ ഗൈസ് വീഡിയോ കണ്ടാൽ അമ്മച്ചവൻ്റെ വീഡിയോ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. സബ് ചെയ്യുക ഗൈസ്, നിങ്ങൾ ലൈക്ക് അടിച്ചാൽ നമുക്ക് രക്ഷപ്പെടാനുള്ളൊരു ചാൻസ് ഉണ്ടാവും. ഓക്കെ, യെസ് ആരും മറക്കണ്ട ഗൈസ്, പുതുതായിട്ടാണ് ആരെങ്കിലും കാണണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ് ചെയ്ത് വിടുക ഗൈസ്. 0 to 1 million പിന്നെ പവർ ആവട്ടെ. അപ്പൊ പിന്നെ ഒരു കാര്യം ഗൈസ് പറയാണ്ട്, നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമില് മറ്റേ പോസ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നാളെ നമ്മുടെ ലോക്കോയില് ഒരു ടൂർണമെന്റും കാര്യങ്ങളും, അതിനാണ് അവർ പറഞ്ഞേക്കണേ ഫണ്ണാവുന്ന തവണ വാലോറന്റ് അങ്ങനെ കുറച്ച് കളികളുടെയാണ്. നിങ്ങൾ എന്തായാലും ലോക്കോയില് വരും, എല്ലാവരും ലൈവ് ഉണ്ടാവാനാണ് ചാൻസ്, എല്ലാവരും ലൈവ് ചെയ്യും. ഓക്കെ, ഞങ്ങള് ബ്ലൈൻഡിലുള്ള കുറെ പേരുണ്ട് ഗൈസ്, കണ്ണ നമ്മളിപ്പോ അറിയണവരെന്ന് പറഞ്ഞാൽ കണ്ണാപ്പിയാണ് എന്റെ ഒപ്പം ഉള്ളത്, പിന്നെ പേസ്ട്രോ ഉണ്ട്, പിന്നെ ഈഗിൾ, അങ്ങനെ എല്ലാവരും ഉണ്ട് ഗൈസ്. ഓക്കെ, ഇതില് അപ്പൊ നമ്മൾ ഈഗിളിന്റെ ടീമിലാണ് കളിക്കണേ. ഓക്കെ, കണ്ണാപ്പി കാസ്ട്രോന്റെ ടീമിലാണ്, പിന്നെ അതില് കുറെ ആൾക്കാരുണ്ട്. ലൈവ് നമ്മൾ ലോക്കോലായിരിക്കും നടത്തുക, അപ്പൊ നിങ്ങൾ എന്തായാലും നാളെ വരണം ലോക്കോല്. ഓക്കെ, വേലോറിന്റെ ചാവണ കളി കാണണമെങ്കിൽ നിങ്ങൾ വന്നാൽ മതി ഗൈസ്, നമ്മളെന്തായാലും ചാവണ കളിയായിരിക്കും കളിക്കുക. ഓ, ഈ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം ചോദിച്ചു. ഓക്കെ, കാട്ടിൽ നമ്മൾ ഓ വഴി കണ്ടു. ഓക്കേ, ഇത് ആദ്യം ഇതന്ന് ലൈവില് കണ്ടുപിടിച്ച വഴിയാണോ? ഇനി അത് തന്നെയാണോ? മീൻ എന്ന് പറഞ്ഞ നിങ്ങൾക്ക് അറിയാലോ, കടിച്ചു പൊട്ടിക്കും നമ്മളല്ല. നമ്മുടെ മീൻ രക്ഷപ്പെട്ടോണ്ടിരിക്കുകയാണ്, നമ്മള് ഈ ഒരു കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നമുക്ക് കടലിലെത്തണം. നമ്മൾ കഴിഞ്ഞ ദിവസം പറക്കണ മീനിനെ കളിച്ചില്ല, അതുപോലെ തന്നെ എടാ മീൻ എന്ന് രക്ഷപ്പെടാ, അതിന്റെ അടി ഇവിടെ പോടാടാ. സോ ഇനി എങ്ങടെ പോണേന്ന് അറിയില്ല, നമ്മൾ കഴിഞ്ഞ ചെക്ക് പോയിന്റ് ഇവിടെയായിരുന്നു. ഇനി എവിടൊക്കെ പോണേ, ഇതേ പോയോണ്ടിരിക്കുക, അതേ കുറെ ദൂരം ഉണ്ടല്ലോ ഗൈസ്. അന്ന് കഴിഞ്ഞ് നമുക്ക് ഇതിൽ തൂങ്ങാം. ഓക്കെ, അവന് വിടാൻ വയ്യ, അടി കൂടെ പോകാൻ പറ്റില്ല. ഓ, അടി കൂടെ പോകാൻ പറ്റും ഗൈസ്, കടിച്ചു പൊട്ടിക്കണം. ഓക്കെ, പൊട്ടിക്കാ പൊട്ടിക്കാ. യെസ്, ഒരു മീന്റെ ലൈഫ് ഫുള്ള് ഞാൻ പഠിച്ചു ഗൈസ്. ഇനി എനിക്ക് ഇതില് എന്ത് ലെവലും ആണെങ്കിൽ അറിയാം, ചോന്ന പോവും. മീന്റെ ലൈഫൊക്കെ പഠിച്ചു, പക്ഷെ അതൊക്കെ നന്നായി. അതെ, ഇവിടെ ഉണ്ടായിരുന്നാ, അരിച്ചു പൊട്ടിക്കടാ. യെസ്, ഞാടാ പോണ്ടാവോ? കിളി കിളി അയ്യേ, നിന്നെ വിടില്ലടാ ഞാൻ, നിനക്കെന്നെ. ഇത് അവന് നമ്മൾക്ക് അറിയാലോ ഗൈസ്, നിങ്ങൾ കണ്ടല്ലേ, അവന് നമ്മളെ കൊത്തണം ഗൈസ്. നമ്മൾ അവന് ഓരോരുത്തർക്കും പണി കൊടുക്കും ഗൈസ്, അതാണ് നമ്മുടെ ഒരു ഇത്. ഓ, എനിക്ക് തോന്നുന്നു നമ്മള് ഏകദേശം കരയുടെ അവിടെ എത്തി ഗൈസ്. ഇവിടെ ഒരു വീട് കണ്ടു ഞാൻ. യെസ് യെസ്, നമ്മുടെ മീൻ എന്ന് പറഞ്ഞ ഞാൻ കടിച്ചു പൊടി ഗൈസ്. ഈ മീൻ എന്ന് പറഞ്ഞ വെറും സത്യം പറഞ്ഞ മീനുകളുടെ ഗുണ്ടയാണ് ഇവൻ, അറിയില്ല ഞാൻ പറഞ്ഞേക്കാം, മീനുകളുടെ ഗുണ്ട. അതേ പോണു, അല്ല നമ്മൾ എങ്ങടെ പോണെന്ന് അറിയില്ല. ഇതെവിടെ ഗൈസ് നമ്മള്? ആ, എങ്ങനെ രക്ഷപ്പെടുന്നു പറഞ്ഞപ്പോഴാ, ഇതല്ലേ ഗൈസ്, അവിടേക്ക് തന്നെയാ നമ്മള് പോണ്ടത്. പക്ഷെ നമ്മള് ഫ്ലൈയിങ് ഫിഷ് അല്ലല്ലോ, അപ്പൊ നമ്മൾ ഏതോ ഒരു രീതിയില് നമുക്ക് അങ്ങോട്ട് പോവാൻ പറ്റും ാണ് പറയണേ. അത് ഏത് രീതിയായിരിക്കും? ഇനി ചെലപ്പോ നമ്മൾ ഇതെല്ലാം കടിച്ചുകൊണ്ടിരുന്നല്ലേ. ഏ, ഇതെന്താ? എടാ 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 വാഴ. നമ്മളിത് വലയില് എടാ വിട്ട് പോടാ. ഗൈസ്, എനിക്ക് തോന്നുന്നു ഈ ഒരു ചോപ്പ് സാധനം ഇത് തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാ എന്റെ ഒരു ഐഡിയ ഉണ്ടാ, ഇതിങ്ങനെ വെക്കാനായിരിക്കും. ഇങ്ങനെ വെച്ചിട്ട് എന്താന്ന് ഗൈസ്, സത്യം പറഞ്ഞത് വെച്ചിട്ട് എന്തിനാന്ന് എനിക്കറിയില്ല. ഓ, ഇവിടെ സൂചി ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മുടെ മേ. ഇതെന്താണ് ഗൈസ്? ഓക്കേ, ഇത് വെള്ളം വലിച്ചിടുന്നതാണ്, ഇതും വെള്ളം. ഓ ഗൈസ്, എനിക്ക് ഐഡിയ കിട്ടി, അതായിരിക്കാന ചാൻസ് ഗൈസ്. അതായത് നമ്മൾ ഇതിലുള്ള വെള്ളത്തിന്റെ അളവിനെ കൂട്ടണം ഗൈസ്. ഓക്കെ, ഇനി ഒരനോടി ഉണ്ടല്ലോ ഗൈസ്. ഗൈസ്, വെള്ളം കേറി. ഓക്കെ, എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു സാധനം കൂടി കണ്ടുപിടിക്കണം നമ്മള്. ഓ, ഒരെണ്ണം കൂടി കിട്ടി ഗൈസ്. ഓക്കേ, ഓ എന്റെ ഐഡിയ ഇത്, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിന് മുന്നേ ഇതുപോലത്തെ ലെവല് കളിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ഐഡിയ ഉപയോഗിച്ച് ഇതാണ്, അതില് നമ്മൾ ഇതുപോലെ തന്നെ എന്തോ ആണ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ ആ ലെവല് കണ്ടവർക്ക് അറിയാൻ പറ്റുള്ളൂ. പ്ലീസ് മൂടി മൂടി, വെള്ളം പൊന്തി വെള്ളം പൊന്തി. ഓ മാൻ, ഓ ഇതിങ്ങനെയായിരുന്നു. ഓക്കെ, ആ ഇത് ഇവിടെ ചോപ്പുണ്ട്. പ്ലീസ്, ഇതൊരു ഫിഷാണ് ചെയ്യണെന്നുള്ളതാണ് കണ്ട നിങ്ങൾ. ഇനിയും ഇനിയും ഇനിയും. യെസ്, എന്താണ്ടോ ഈ? ഓ ഗൈസ്, ആ ഓക്കേ ഗൈസ്, ഈ വായിൽ ഉറക്കാൻ പറ്റും എന്റെ മോനെ ഗൈസ്. ഇവിടെ ഫുള്ളി വെള്ളം കയറിട്ടാ. ഓക്കെ, അപ്പൊ ഇത് തന്നെയായിരുന്നു കാര്യല്ലേ. ഓ, ഇത് ഇവിടെ ഒരെണ്ണുകൂടിയുണ്ട്, എനിക്ക് തോന്നുന്നു ഇനിയും വെള്ളം കയറ്റേണ്ടി വരും, അത് മുകളിൽ പോവാൻ പറ്റുമായിരിക്കും. താത്ത 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 താത്ത, യെസ്
Yes, there we go. Yes, oh man, ഒരു ഫിഷ് എന്ന് പറഞ്ഞു എന്റെ ലെവല് നിങ്ങൾ നോക്ക് ഗൈസ്. ഇവൻ വെറും ഒരു ഫിഷ് അല്ല, സത്യത്തിൽ പറ്റുന്ന ഒരു കാര്യമല്ല. ദേ ദേ വേറെ കൂടി ഉണ്ട് ഗൈസ്. ഏയ് ശരി, ഓക്കെ, കമോൺ കമോൺ, ലെറ്റ്സ് ഡു ഇറ്റ്. യെസ്, ഏതാ ഗൈസ്, ഇനിക്ക് ഇവിടെ നമ്മൾ മുകളിലേക്ക് പോകാൻ പറ്റുന്നു. ഇത് പൊട്ടിച്ച് കണ്ടി വരും, ഇനി ഇത് പൊട്ടിക്കാനും ഇല്ല. ഏ അപ്പൊ ഇവിടെ ഇനി എവിടെയോ ഉണ്ട് ഗൈസ്, ഇനി എവിടെയോ എന്തോ ഉണ്ട് ഇതുപോലെ പൊട്ടിക്കാനായിട്ട്. നമ്മൾ അങ്ങനെ ഡൈ ആയി. ഇനിയും നമ്മൾ ചെയ്യണം ഗൈസ് പത്ത്. ഇത് ഞാൻ ഇപ്പോഴാണല്ലോ കാണുന്നത് ഗൈസ്. ഓക്കേ, ഇപ്പോ ഇപ്പൊ വെള്ളം കയറി ഗൈസ്. ഓക്കേ, ഇപ്പൊ ഏകദേശം നമ്മുടെ മറ്റേ ലെവലിലോട്ട് വെള്ളം എത്തിയിട്ടുണ്ടാവും. ഏത് ഇതേത് വഴി ഗൈസ്? ഇപ്പൊ എന്താണ്ടായി സാധനം അടഞ്ഞു പോയി. ഓക്കേ, അത്രയും വെള്ളം വരാൻ പാടില്ല, അങ്ങനെയാണോ ഇനി? ഓ ഓക്കേ, ഈ വെള്ളമുള്ള സമയത്ത് നമ്മൾ പോണം. ഓക്കേ ഓക്കേ ഓക്കേ, ഐ ഗോട്ട് ഇറ്റ് ഗൈസ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മുടെ വെള്ളം എന്ന് പറയണത് ആ ഒരു സാധനം കാണാല്ലേ, ഇതിന്റെ കുറെ മുകളിലാണ്. ഓക്കെ, ഇനി ഈ സാധനം താഴണമെങ്കിൽ വെള്ളം താഴണം. വെള്ളം താഴാനുള്ള സാധനമായിരിക്കും ഇവിടെയുള്ള ഈ ഒരു നമ്മളിവിടെ ഓൾറെഡി ഓണാക്കി വെച്ച ഈ ഒരു സംഭവം. ഇത് നമ്മൾ ചോപ്പാക്കി കഴിഞ്ഞാൽ മിക്കവാറും നമ്മുടെ എല്ലാ വെള്ളം കൂടി അടിയിലോട്ട് പോവും. അപ്പൊ ഈ നേരം കൊണ്ട് നമുക്ക് ഇവിടുന്ന് നീന്തി പോണം എന്നതായിരിക്കും ഇതിലെ മിഷൻ. ഓക്കെ, പക്ഷേ വേഗം പോ, വേഗം പോ, വേഗം പോ, പക്ഷേ വേഗം പോ. ഫൈനലി കൊറേ കൊറേ നേരം എടുത്തു. എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പോലും പറ്റിയില്ല. എന്താണ്ടായോ, റെക്കോർഡ് പോലും ചെയ്തല്ലേ, ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ട് ചുമ്മാ കളിച്ചു പോയി. ആരും കിട്ടുമോന്ന് അറിയില്ലല്ലോ. കൊറേ ടൈം പോയി കഴിച്ച് ഈ റെക്കോർഡിംഗ് ഇങ്ങനെ കൊറേ ഉണ്ട്, അതിന് കട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ്. ഓക്കെ, സോ നമ്മൾ ഒരു വിധത്തിന് ഇങ്ങനെ ഒരു കുറേ വെള്ളം കയറ്റേണ്ടി വന്നു, എന്തായാലും ചെയ്തിട്ടായാലും നമ്മൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ഈ വാഴ ഫിഷിന് പുറത്ത് പോകണം. ഓക്കെ, ഇത് വെറും കടാണ് ചേച്ചി, ഒരു ഫിഷ്. ഇതെന്താ റോട്ടിൽ കുഴിയാ? എനിക്ക് തോന്നുന്നത് കേരളത്തിലാണ് ഈ ഫിഷ് വന്നേക്കണേന്നാ. കേരളത്തിൽ മാത്രമേ ഇതുപോലെ റോഡിൽ കുഴി കാണും. എന്തോടെ കിണറാ, കേരള റോഡാണ് ഗൈസ്. ആരും പേടിക്കണ്ട, കേരളത്തിലെ റോഡാണ്. നമ്മൾ കേരളത്തിലെത്തി എന്ന് വിചാരിച്ചാൽ മതി. അത് തന്നെ ഓട്ടോന്റെ ഒക്കെ ചൗണ്ട് ഗൈസ്, കേരളത്തിലെ ഏതൊരു റോഡാണ് നമ്മൾ എത്തിയാണ്. നമുക്ക് ഈ വഴി പോവാം ഗൈസ്. നിങ്ങൾ മനസ്സിലായ ഇപ്പൊ കേരളത്തിൽ ഗവൺമെന്റ് റോഡ് നന്നാക്കാത്തത് എന്തിനാന്നറിയോ ഗൈസ്? ഇതുപോലെ ഫിഷുകൾക്ക് വേണ്ടിയാ. ഇതൊരു നന്മയാണ് സത്യം പറഞ്ഞാൽ. ഏത് കേരള സർക്കാർ ഒരു നന്മ വരാണ് ഗൈസ്, നിങ്ങൾ മനസ്സിലായോ? ഇതുപോലെ ഫിഷുകളൊക്കെ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. അവർക്ക് ജീവിക്കാൻ വേണ്ടിയാണ് അവർ ഇത് വെക്കണം ഇങ്ങനത്തെ റോഡ്. അപ്പൊ നമുക്ക് ഇനിയും ഇതുപോലെ പുരുഷകൾക്ക് ഇനി ഇതുപോലെ കുഴി കൂടെ പോവാണ്. ഓക്കെ, ആംബുലൻസ് നമ്മളെ കൊണ്ടുപോയി. ഓ, നമ്മളെ ഇടിച്ചേട്ടേ. നമ്മൾ ആശുപത്രിയോടെ എത്തി. ഇവിടെ വെച്ച് സമീപിക്കാണ് വീഡിയോ. എല്ലാവർക്കും ഷെങ്കി ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ബൈ. നാളത്തെ കാര്യം മറക്കണ്ട, ലോക്കോ കയറി ഫോളോ ചെയ്യുക. താഴെ ലിങ്കിൽ പിൻ ചെയ്തിട്ടുണ്ട് ഗൈസ്, ഫോളോ ചെയ്യുക. നാളെ ലൈവ് ഉണ്ടാവും. ഓക്കെ.